വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസ്സസിന്റെ മനോരതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ്ഇസ് കിരൺ സി എസ് കേൽഗിരി യൂണിവേഴ്സിറ്റി എം കോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈ ഒരു സബ്ജക്ടിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എം കോമിനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ സോ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കും സബ്ജെക്ട് വൈസ് ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ് സാക്സസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അഞ്ച് മുഡിയുള്ള നമുക്കുണ്ട് ഈ അഞ്ച് മുഡിയുള്ള ഇപ്പോൾ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട് സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പാസ്സാകാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ് അതാണ് ആദ്യം പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് നാല് ടോപ്പിക്സ് ഉണ്ട് നമ്പർ വൺ ലീഡർഷിപ്പ് നമ്പർ ടു മോട്ടിവേഷൻ നമ്പർ ത്രീ കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് ടോപ്പിക്സിൽ നിന്നും എസ് സി ആയിട്ടും പാർട്ട് ബി ചോദ്യങ്ങളായിട്ടും ക്വസ്റ്റ്യൻസ് മാറി മാറി വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ചോദ്യങ്ങൾ എസ് സി ആയിട്ട് ഈ സെയിം ടോപ്പിക്സിൽ നിന്ന് വന്നു അതുപോലെ തന്നെ പാർട്ട് ബിയിലും വന്നു ദെൻ ഈ ഒരു സബ്ജെക്റ്റിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു പ്രാവശ്യം എസ് എക്ക് ചോദിച്ചത് അടുത്ത പ്രാവശ്യം പാർട്ട് ബിയിൽ ചോദ്യങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് സൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അതുപോലെ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എസ് എ കിട്ടാനും അതുപോലെ തന്നെ പാർട്ട് ബി കിട്ടാനും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്വാപ്പിംഗ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സബ്ജെക്റ്റിൻ്റെ കണ്ടുവരുന്നുണ്ട് അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മൂന്ന് എക്സാം കഴിഞ്ഞു ഓരോ എക്സാമിൻ്റെ സമയത്തും പറയുന്നതാണ് ഗ്രേഡ് പോയിൻ്റ് ആണ് വേണ്ടത് നൂറ്റി അൻപത് ഗ്രേഡ് പോയിന്റിൽ നമുക്ക് അറുപത് ഗ്രേഡ് പോയിൻ്റ് ആണ് എക്സ്റ്റേണല്ലേ പാസ്സാകാൻ വേണ്ടത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനെ എം മിനിമം പാസ് മാർക്ക് വേണ്ട സോ ഈ അറുപത് ഗ്രേഡ് പോയിന്റ് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് സി ലാസ്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് പാർട്ട് സിയും പാർട്ട് എയും ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് പാസ്സാക്കാൻ സാധിക്കും എസ് എ ഞാൻ പറഞ്ഞു ഈ മൂന്ന് ടോപ്പിക്സ് നിർബന്ധമായി നോക്കിയിരിക്കണം ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ മോട്ടിവേഷൻ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ മാറി മാറി വരുന്നുണ്ട് ദെൻ പിന്നെ മുഡ്യൂൾ നമ്പർ ഫോർ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടേ അതിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ് എപ്പോഴും വരുന്നുണ്ട് ദെൻ പിന്നെ എസ് എക്ക് പ്രയോറിറ്റി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ചിലപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് തോട്ടോ അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബെഞ്ച് മാർക്കിങ് ചോദിച്ചിട്ടുണ്ട് ദെൻ ഒ ബി ഓ ബിയുടെ ബേസിക്സ് ഒ ബിയുടെ എത്തിക്കൽ ഇഷ്യൂസ് ദെൻ ഒ ബിയുടെ സ്കോപ്പ് ഏ ദെൻ ഒബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ഏതെങ്കിലും ഒരു ചോദ്യം അപ്പോൾ ഒരു നാലഞ്ച് ടോപ്പിക്കുകളാണ് നമ്മൾ എസ് എക്ക് മിനിമം നിങ്ങൾക്ക് നാല് എസ് എയിൽ ഒരു രണ്ടെണ്ണം കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് നമുക്ക് എസ് എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ട് എയിലോട്ട് പോകും അപ്പോൾ എസ് എക്ക് റിപ്പീറ്റായിട്ട് ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് സ്കൂൾ ഓഫ് മാനേജ്മെൻ്റ് തൊട്ടോ അല്ലെങ്കിൽ എഫ് ഡബ്ല്യു ടു അല്ലെ ഫയോള് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിർബന്ധമായും പഠിച്ചിരിക്കണം പിന്നെ ഒ ബിയുടെ എത്തിക്കൽ ഇഷ്യൂസ് ഒ ബിയുടെ ബേസിക്സ് ചലഞ്ചസ് അപ്രോച്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കുക അതിൽ നിന്നായിരിക്കാം ഒരു ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ് എ ചോദ്യം എപ്പോഴും റിപ്പീറ്റായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്ത് എസ് എ രണ്ടെണ്ണം കിട്ടുക അപ്പോൾ നമ്മൾ മിനിമം ഒരു ഇതിൽ നിന്ന് എസ് എ രണ്ട് എസ് എ ഇതിലൊരു ഇരുപത്തഞ്ച് ഗ്രേഡ് പോയിൻറ്റും അതിന് ശേഷം പാർട്ട് എയിൽ പാർട്ട് എയിൽ നമുക്ക് ചോദ്യങ്ങൾ ഇതുവരെ കണ്ടുവരുന്നത് ഫസ്റ്റ് മുഡ്യൂളിലത്തെ മോഡേൺ അപ്രോച്ചസ്സിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അതിലേറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ സിക് സിഗ്മ നമ്പർ ടു ക്വാളിറ്റി സർക്കിൾ നമ്പർ ത്രീ കെയ്സൺ നമ്പർ ഫോർ കോർ കോമ്പിറ്റൻസ് നമ്പർ ഫൈവ് ബെഞ്ച് മാർക്കിംഗ് നമ്പർ സിക്സ് ടി ക്യു എം നമ്പർ സെവൻ എം ഡി പി ഇതിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടു ഈ ടിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം ആണ് ദെൻ ഗ്രൂപ്പിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പ് നോംസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ദെൻ ടീം മാനേജ്മെന്റ് ടീം ബിൽഡിംഗ് ദെൻ ഓർഗനൈസേഷൻ കൾച്ചർ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഈ മൂന്ന് ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ലാസ്റ്റ് മുടി ഉള്ളിന്ന് ടു എയ്റ്റേജിൻ്റെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ആണ് ഞാൻ ചില സമയത്ത് മോട്ടിവേഷൻ തിയറീസിലെ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ടു എയ്റ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മൾ ദെൻ പ്ലാനിങ് കണ്ട്രോളിങ് ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും ഏതെങ്കിലും ഒരു ഇടുന്നുണ്ട് പ്ലാനിങ് എന്താണ് പ്ലാനിങ് പ്രിമൈസസ് കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് ഇതൊക്കെ ടു വി ടി നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം മനസ്സിലാവുണ്ടോ അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഞാൻ റിപ്പീറ്റായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഓൾറെഡി പാർട്ട് എയിലെ ഏതൊക്കെയാന്നുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ദെൻ നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ടേമുകൾ എന്താ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കി വയ്ക്കുക എന്താണ് എന്താണെന്ന് പേഴ്സണാലിറ്റി പേഴ്സെപ്ഷൻ ലേണിംഗ് ഈ മൂന്ന് ടൈമുകൾ നിർബന്ധമായി നോക്കിയിരിക്കണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം പേഴ്സപ്ഷനെ റിലേറ്റ് ഇതിലുള്ള ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കൗൺസിലിംഗ് കോൺഫ്ലിക്റ്റ് എന്താണ് ഇൻ ദ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്താണ് ഇതൊക്കെ ടു വി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു പാർട്ട് എയിലും അല്ല പാർട്ട് സിയും പാർട്ട് ബി ബിഡിയും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ലീഡർഷിപ്പ് അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ലേണിംഗ് തിയറീസ് ദെൻ പേഴ്സെപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സെപ്ഷൻ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് പവർ എന്താണ് സോഴ്സസ് ഓഫ് പവറ് ദെൻ ബേസസ് ഓഫ് പവറ് അതൊക്കെ പാർട്ട് ബിയിൽ വരുന്ന ചോദ്യങ്ങളാണ് ദെൻ പിന്നെ റിപ്പീറ്റായിട്ട് കണ്ടു വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ബേസിക്സ് ഞാൻ പറഞ്ഞു എഫ് ഡബ്ല്യു ടൈലറോ അതുപോലെ തന്നെ ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനോ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ദെൻ ഓർഗനൈസേഷൻ കൾച്ചറെ എങ്ങനെ മാനേജ് ചെയ്യാം ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം ട്രാൻസാക്ഷൻ അനാലിസിസിനെ പറ്റിയുള്ള ചോദ്യം ഇതൊക്കെ പാർട്ട് ബിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് സോ പാർട്ട് സിക്കും പാർട്ട് എയ്ക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല ടോപ്പിക്കുകളും പാർട്ട് ബിയിലേക്കും അവർ സ്വാപ്പ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ ഇപ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് ഒരു പ്രാവശ്യം മെസ്സേജ് ഒരു പ്രാവശ്യം പാർട്ട് ബിയിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർട്ട് സിയിലത്തെ രണ്ട് എസ് സയും പാർട്ട് എയും ദെൻ ഇത് രണ്ടും ഫോക്കസ് ചെയ്താൽ പല ചോദ്യങ്ങളും ബി പാർട്ടിലേക്കും നമുക്ക് കിട്ടും എന്നുള്ളതാണ് സോ സിക്സ്റ്റി ഗ്രേഡ് പോയിന്റ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ പ്ലസ് വൺ മുതൽ പഠിച്ച മാനേജ്മെന്റിന്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ സപ്പോർട്ടീവായിട്ടുണ്ടായിരിക്കും പിന്നെ ഈ പറഞ്ഞ ഊബിയുടെ കാര്യങ്ങളിലോട്ടും പിന്നെ ഈ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ ഓർഗനൈസേഷൻ ഡെവലപ്മെൻ്റ് അതിൻ്റെ ടീമുകൾ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലോട്ടും നിങ്ങൾ ലാസ്റ്റ് മൊമെൻ്റിലൊന്ന് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ പുഷ്പം പോലെ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുന്നതാണ് ഇനി പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ട എന്നുള്ളത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് ഞാൻ നേരത്തെ നടന്നു മൊഡ്യൂൾ നമ്പർ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആ ഒരു ചാപ്റ്ററിനെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക അതിൽ നിന്ന് രണ്ട് എസ് എ വരെ വരും ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ് എ ദെൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഡർഷിപ്പ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് എ പിന്നെ നിങ്ങൾക്ക് അതിനായിട്ട് മുമ്പ് വരുന്ന എന്താണ് പറയുക മോട്ടിവേഷനൽ റിലേറ്റ് ഇതുള്ള കാര്യങ്ങൾ പേഴ്സണാലിറ്റി ലേണിങ് ഇതൊക്കെ നോക്കിയിരിക്കണം അപ്പോൾ മുഡ്യൂൾ നമ്പർ ഫോർ ആദ്യം പഠിക്കുക പിന്നെ മുഡ്യൂൾ നമ്പർ ടുവ് മുഡ്യൂൾ നമ്പർ ത്രീയെ ദെൻ എന്താണ് ഫസ്റ്റ് മുഡ്യൂള് ലാസ്റ്റ് മുഡ്യൂള് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഡ്യൂൾ നമ്പർ ഫോർ ത്രീയെ ടു ഇതിൽ നിന്നൊക്കെയാണ് കേട്ടോ ഓക്കെ ആദ്യത്തെ മുടികളിൽ നിന്ന് ടു എ ടേജോ എസ് എയോ അല്ലെങ്കിൽ ടു എറ്റേജോ പാർട്ട് ബിയിൽത്തൊരു ചോദ്യമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏ ദെൻ ലാസ്റ്റ് മുടികളൊന്നും ഈ രീതിയിലാണ് ഒന്നുകിൽ ടു എറ്റേജ് ഒരെണ്ണം പിന്നെ പാർട്ട് ബിയിലത്തെ ഒരു ചോദ്യം അതല്ലെങ്കിൽ ടു എ ടേജ് ഒരെണ്ണം എസ് എ ചോദ്യം ഒരെണ്ണം അപ്പോൾ പാർട്ട് എന്താ പറയാ ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും ഫസ്റ്റ് മുടികളും ലാസ്റ്റ് മുടികളും ഒരേ രീതിയിലാണ് മാർക്ക് ഇട്ട് കണ്ടിട്ടുള്ളത് ദൻ രണ്ടാമത്തെ മുടിയുള്ളിനും മൂന്നാമത്തെ മുടിയുള്ളിനും ഒരേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ് ഫോർത്ത് മുടിയുള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ മാർക്സ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫുൾ ടൈം എക്സാമുകൾ സ്പെൻഡ് ചെയ്യുക ടൈം മാനേജ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക ബിക്കോസ് നമുക്ക് ഒരുപാട് എഴുതാനുണ്ടായിരിക്കും തിയറി പേപ്പർ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ചോദ്യങ്ങൾക്കും ടു എ ടി ഒറ്റ പാരഗ്രാഫും അഞ്ച് സെൻറ്റൻസ് ദെൻ പാർട്ട് ബിയിലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ മീനിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഇപ്പോൾ ഫാക്ടീസ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ ആണെങ്കിൽ പെർസെപ്ഷനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് ദെൻ സബ് സബ്ഡ് കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ പോയിന്റ് എഴുതി ഒരു മാക്സിമം ഒന്നരപ്പുറം മാത്രം എഴുതുക ത്രീ വെയ്റ്റേജിനെ എസ് എക്ക് രണ്ടരപ്പുറം അതിനെ നിർബന്ധമായും ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫോളോ ചെയ്യേണ്ട അപ്രോച്ചും സ്ട്രാറ്റജി ടാക്ടിക്സുകളൊക്കെ സോ എന്ത് ഡൗട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും സോ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ നല്ലൊരു പേപ്പർ പേപ്പറാവട്ടെ സോ നാളെ എക്സാമിന് ശേഷം എക്സാം ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് എസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്